ഹലോ, അപ്പം എന്താ എല്ലാവർക്കും എന്താ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ബിഫോർ ഗോയിങ് ടു ദ വീഡിയോ, നിങ്ങൾ അപ്പെക്സ് ലെജൻഡ്സ് കളിക്കുന്നവരാണെങ്കിൽ എന്നാൽ ഒന്ന് സൂക്ഷിച്ചിരിക്കുക, നിങ്ങൾ കുറച്ച് ദിവസത്തേക്ക് ഗെയിം കളിക്കാതിരിക്കുക. ഓക്കെ, കാരണം അപ്പെക്സ് ലെജൻഡ്സിൻ്റെ പി സി വേർഷൻ്റെ അകത്ത് ഒരു വലിയൊരു എക്സ്പ്ലോയിറ്റ് നടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം എന്താ എല്ലാവർക്കും ഇപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഞാൻ കാര്യത്തിലോട്ട് വരുന്നതിന് മുമ്പ് നിങ്ങളെന്താ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, ഈ ഒരു ക്ലിപ്പ് കാണുക. Look, bullet here. On my ping. I knocked him there. Yep. Wait, what the fuck? I'm getting hacked. Bro, I know, it's sure. Can you play the game? Bro, I'm getting hacked. I know, but can you play? Yeah, but it's cheating. The fuck? I know. And what? Like what? No, but is it fucking up your game? Yes, I can see everyone. Like I'm. നിങ്ങളിപ്പോൾ ആ ക്ലിപ്പ് കണ്ടു കാണും. ആ ക്ലിപ്പിനകത്ത് എന്താ പുള്ളി ലിറ്ററലി എന്താ അപ്പെക്സ് ലെജൻഡ്സിൻ്റെ ഒരു ഗ്ലോബൽ സീരീസ് ടൂർണമെൻറ്റ് കളിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ആ ടൂർണമെൻറ്റ് കളിക്കുന്നതിൻ്റെ ഇടയിൽ പുള്ളിയുടെ പി സി ആരോ ഹാക്ക് ചെയ്തിട്ട് പുള്ളിയുടെ പെർമിഷൻ ഇല്ല, പുള്ളി ഇതൊന്നും അറിയുന്നില്ല. ഓക്കെ, പുള്ളി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക. ആ കളിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ പുള്ളിയുടെ പി സിയിൽ കുറച്ച് സോഫ്റ്റ്വെയർ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ആ സോഫ്റ്റ്വെയർ റൺ ചെയ്യിപ്പിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഓക്കെ, ആ സോഫ്റ്റ്വെയർ ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ വേറെ ഒന്നുമല്ല, അപ്പെക്സിൻ്റെ ഒരു ഹാക്കർ മെനു, ഒക്കെ ചീറ്റ് മെനു ആണ് ഇൻസ്റ്റാൾ ചെയ്ത് റൺ ചെയ്യിപ്പിച്ചത്. അത് വേറെ ആരോ, ഓക്കെ, പുള്ളിയല്ല, വേറെ ആരോ റൺ ചെയ്യിപ്പിച്ച് വിട്ടതാണ്. അപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടാവും എന്താ ഇത് പുള്ളി തന്നെ ഇൻസ്റ്റാൾ ചെയ്തതായിരിക്കും, ഈ ഒരു പ്ലെയർ തന്നെ ഇൻസ്റ്റാൾ ചെയ്തതായിരിക്കും, വേറെ ആരും ഹാക്ക് ചെയ്തതായിരിക്കത്തില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടാവും. പക്ഷേ നിങ്ങളെന്താ ഈ ഒരു ക്ലിപ്പും കൂടി ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ട് വാ പറയാം. നിങ്ങൾ ഈ ക്ലിപ്പ് കണ്ടു കാണും. ഇതിൻ്റെ അകത്തും സെയിം ലിറ്ററലി എന്താ അപ്പെക്സിൻ്റെ ഇന്നലത്തെ ടൂർണമെൻറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേറൊരു പ്ലെയറാണ്. പുള്ളിയുടെ വ്യൂവിലും പെട്ടെന്ന് എന്താ പുള്ളിയുടെ പി സി ഹാക്കാവുകയും പുള്ളിയുടെ പി സിക്കകത്ത് ഈ ഒരു ഹാക്ക് മെനു, ഈ ഒരു ചീറ്റ് മെനു ഇൻസ്റ്റാൾ ചെയ്യുകയും പിന്നെ ഇ എസ് പിയും എയിം ബോട്ടൊക്കെ എനേബിൾ ചെയ്യുകയും ചെയ്തു. ഓക്കെ, അപ്പം ഇതൊന്നും ഇവരറിഞ്ഞില്ല, ഇവരറിയാതെയാണ് ഇതൊക്കെ റണ്ണാവുന്നത്. ഓക്കെ, അതാണ് ഏറ്റവും വലിയ കോമഡി. ഇപ്പം ചോദിക്കും ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിക്കും, അതാണ് കോമഡി. എന്താ അപ്പെക്സ് ലെജൻഡ്സ് ഗെയിമിൻ്റെ അകത്ത് ഒരു എക്സ്പ്ലോയിറ്റ് ഉണ്ട്. ഓക്കെ, ഒരു ആർ സി ഇ എക്സ്പ്ലോയിറ്റ് എന്ന് വിളിക്കും. അതെന്തെന്ന് ചോദിക്കുകയാണെങ്കിൽ റിമോട്ട് കോഡ് എക്സിക്യൂഷൻ എന്ന് വെച്ചാൽ വേറൊരാൾക്ക് ഈ ഗെയിം വഴി വേറൊരാൾക്ക് നമ്മുടെ പി സിയിലോട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ലൈക്ക് ഇത് എന്ത് കോഡ് വേണമെങ്കിലും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ വല്ല സോഫ്റ്റ്വെയർ ആയിരിക്കാം, ചിലപ്പോൾ വല്ല വൈറസ് ആയിരിക്കാം, ചിലപ്പോൾ എന്താ ഈ ഒരു എക്സ്പ്ലോയിറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബ്രൗസർ ഹിസ്റ്ററിയും നമ്മുടെ ബ്രൗസറിലെ പാസ്വേഡും കാര്യങ്ങളൊക്കെ മെയിൽ ഐ ഡിയൊക്കെ അടിച്ച് മാറ്റിക്കൊണ്ടുപോകാൻ സാധിക്കും. ലൈക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ഫുൾ പി സിയുടെ കൺട്രോൾ വരെ എടുക്കാൻ പറ്റും. അപ്പോൾ അത്രത്തോളം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലോയിറ്റ് ആണ് ആർ സി ഇ എക്സ്പ്ലോയിറ്റ് അഥവാ റിമോട്ട് കോഡ് എക്സിക്യൂഷൻ എക്സ്പ്ലോയിറ്റ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ജി ടി എയിലും ഇതേപോലെ ജി ടി എ ഫൈവിൻ്റെ അകത്തും ഇതേപോലെ എന്താ റിമോട്ട് കോഡ് എക്സിക്യൂഷൻ ഉണ്ടായിരുന്നു. ആ സമയത്തിന് അതിനെക്കുറിച്ച് വീഡിയോ ഇട്ടായിരുന്നു. പക്ഷേ ഇതുപോലെ ആരും മിസ്യൂസ് ചെയ്തില്ല ജി ടി എയിൽ. ആ മിസ്യൂസ് ചെയ്യാൻ പോകുന്നതിന് മുമ്പേ തന്നെ റോക്സാർ എന്താ അത് ഫിക്സ് ചെയ്ത് പാച്ച് ചെയ്തായിരുന്നു. പക്ഷേ അപ്പെക്സിൻ്റെ കാര്യത്തിൽ ഓക്കെ ആണെങ്കിൽ ആളുകൾ മിസ്യൂസ് ചെയ്യുന്നുണ്ട്, ഇതേപോലെ ടൂർണമെൻറ്റിലൊക്കെ എന്താ ഇങ്ങനെ അറ്റാക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇത് എന്തിൻ്റെ കുഴപ്പമാണ്, ലൈക്ക് എന്താ ഈ ഒരു എക്സ്പ്ലോയിറ്റ് എവിടെയാണ് നടന്നേക്കുന്നതെന്ന് അപ്പെക്സ് ആർക്ക് അറിയത്തില്ല. ലൈക്ക് അപ്പെക്സ് ലെജൻഡ്സ് എന്നുള്ള ഗെയിമിൻ്റെ കുഴപ്പമാണോ അതോ ഗെയിമിൻ്റെ കൂടെ റൺ ചെയ്യുന്ന അപ്പെക്സ് ലെജൻഡ്സിൻ്റെ കൂടെ റൺ ചെയ്യുന്ന ആൻറ്റി ചീറ്റ് സോഫ്റ്റ്വെയറിലുള്ള കുഴപ്പമാണോ എന്നുള്ള കാര്യം ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട്. ഇപ്പം ചോദിക്കുക എന്താണ് ആൻറ്റി ചീറ്റെന്ന്. നിങ്ങളെന്താ പി സിയിൽ മൾട്ടിപ്ലെയർ കളിക്കുകയാണെങ്കിൽ എന്താ നിങ്ങൾ മൾട്ടിപ്ലെയർ ഗെയിമിൻ്റെ കൂടെ തന്നെ ഒരു ആൻറ്റി ചീറ്റ് സോഫ്റ്റ്വെയർ കൂടി റണ്ണും ചെയ്യിപ്പിക്കും. ഓക്കെ, അത് വാലറൻ്റ് ആയാലും അപ്പെക്സ് ആയാലും ഈ ഫോർട്ട്നൈറ്റ് ആയാലും ഏത് ഗെയിമായാലും എന്താ ഗെയിം കളിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു ആൻറ്റി ചീറ്റ് സോഫ്റ്റ്വെയർ കൂടി റണ്ണും ചെയ്യിപ്പിക്കും. ഓക്കെ, കാരണം അതെന്തെന്ന് വെച്ചാൽ ആരും ഈ ഹാക്ക് ചെയ്തിരിക്കും, ഗെയിം ഹാക്ക് ചെയ്തിരിക്കാനും ഗെയിം ചീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, ആ സോഫ്റ്റ്വെയർ നമ്മൾ ചീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ സോഫ്റ്റ്വെയർ ഡിറ്റക്ട് ചെയ്യുകയും അങ്ങനെ നമുക്ക് ബാൻ തരികയും ചെയ്യും. ആ ഒരു സോഫ്റ്റ്വെയറിലാണോ ഈ ഒരു എക്സ്പ്ലോയിറ്റ് ഉള്ളത് അതോ അപ്പെക്സ് ലെജൻഡ്സ് എന്നുള്ള ഗെയിമിൻ്റെ അകത്താണോ ഈ ഒരു എക്സ്പ്ലോയിറ്റ് ഉള്ളതെന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ല. അത് കണ്ടുപിടിച്ചിട്ടില്ല, ഇതുവരെയായിട്ടും കണ്ടുപിടിച്ചിട്ടില്ല. ഇപ്പോൾ മാർച്ച് 19-ാം തീയതി വെളുപ്പാങ്കാലം 2 മണിയായിട്ടുണ്ട്. ഇതുവരെയായിട്ടും അപ്പെക്സിൻ്റെ സൈഡിൽ നിന്ന് ഒരു റെസ്പോൺസും വന്നിട്ടില്ല. ഓക്കെ, പക്ഷേ
ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞില്ല പെക്സിൻ്റെ പ്രശ്നമാണോ ആൻറ്റി ചീറ്റിൻ്റെ പ്രശ്നമാണോ എന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പം ഈ ആൻറ്റി ചീറ്റിൻ്റെ ആൾക്കാരെ കയ്യിൽ നിന്നൊരു എക്സ്പ്ലനേഷൻ വന്നിട്ടുണ്ട്. അവർ പറയണത് അവർക്ക് വലിയ നല്ല കോൺഫിഡൻസ് ഉണ്ട്, എന്താ അവരുടെ ആൻറ്റി ചീറ്റ് വഴിയല്ല ഈ ഒരു എക്സ്പോർട്ട് നടക്കുന്നതെന്ന്. അവർ ഈ ഒരു ട്വീറ്റ് വഴി എന്താ അവർ 100% കൺഫേം ചെയ്തിട്ടില്ല, പകരം അവർക്ക് കോൺഫിഡൻസ് ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിനർത്ഥം അവർക്കൊരു ഉറപ്പില്ല ഇത് ഈ എക്സ്പ്ലോയിറ്റ് എങ്ങനെയാണ് വന്നത്, ഈ ഗെയിം വഴിയാണോ ആൻറ്റി ചീറ്റ് വഴിയാണോ എന്നുള്ള കാര്യം അറിയത്തില്ല. അപ്പം ഇതിൽ ഏറ്റവും ഡേഞ്ചറസ് സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു ആൻറ്റി ചീറ്റിംഗ് സോഫ്റ്റ്വെയർ വഴിയാണ് ഈ ഒരു എക്സ്പ്ലോയിറ്റ് എങ്കിൽ അത് അപ്പെക്സ് ഏജൻസിൽ നിൽക്കത്തില്ല, അപ്പെക്സിൻ്റെ പുറത്ത് പോകുന്ന വേറെ ഗെയിമുകളെയും ബാധിക്കും. കാരണം ഈ അപ്പെക്സിൻ്റെ ആൻറ്റി ചീറ്റ്, അപ്പെക്സ് ഏജൻസ് എന്നുള്ള ഗെയിമിൻ്റെ കൂടെ റൺ ചെയ്യുന്ന ആൻറ്റി ചീറ്റ് സോഫ്റ്റ്വെയർ ഈസി ആൻറ്റി ചീറ്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറാണ്. ഈ സെയിം സോഫ്റ്റ്വെയർ തന്നെ വേറെ പല ഗെയിമിലും ഉണ്ട്. ലൈക്ക് എന്താ ഹേലോ ഇൻഫിനിറ്റിലുണ്ട്, ഫോർട്ട്നൈറ്റിലുണ്ട്, വേൾഡ് ഓഫ് ടാങ്ക്സിലുണ്ട്, അങ്ങനെ ഇഷ്ടം പോലെ ഗെയിമിൽ എന്താ ഈ ഈസി ആൻറ്റി ചീറ്റ് എന്നുള്ള ഈ ആൻറ്റി ചീറ്റ് സോഫ്റ്റ്വെയർ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആൻറ്റി ചീറ്റിംഗ് സോഫ്റ്റ്വെയറിലാണ് ഈ എക്സ്പ്ലോയിറ്റ് എങ്കിൽ നിങ്ങളിപ്പോൾ ഫോർട്ട്നൈറ്റ് കളിച്ചാലും നിങ്ങളിപ്പോൾ എന്താ അപ്പെക്സ് കളിച്ചാലും ഒക്കെ നിങ്ങളുടെ പി സി ഹാക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊരു പ്രശ്നമുണ്ട്. ഇത് അപ്പെക്സിൽ മാത്രം നിൽക്കുന്ന ഇഷ്യൂ ആണോ അതോ അപ്പെക്സിൻ്റെ പുറത്തോട്ട് പോകുന്ന ഇഷ്യൂ ആണോ എന്ന് അറിയത്തില്ല. ഓക്കെ, ഇപ്പം നടന്നേക്കുന്ന ഇൻസിഡൻസ് എല്ലാം അപ്പെക്സ് ലെജൻസ് എന്നുള്ള ഗെയിമിൻ്റെ അകത്ത് മാത്രം നടന്നിട്ടുള്ളൂ. ഓക്കെ, വേറെ ഒരു ഗെയിമിനും നടന്നിട്ടില്ല. അപ്പം എന്താ മേ ബി എന്താ ഞാൻ ചിലപ്പോൾ ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ചിലപ്പം അപ്പെക്സിൻ്റെ സൈഡിൽ നിന്നൊക്കെ റെസ്പോൺസ് വന്നേക്കാം. ചിലപ്പോൾ എന്താ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അപ്പെക്സ് ഇതൊക്കെ ഫിക്സ് ചെയ്ത് എന്താ ഈ ഒരു എക്സ്പ്ലോയിറ്റൊക്കെ റിമൂവ് ചെയ്ത് എല്ലാം കംപ്ലീറ്റ് കുട്ടപ്പനാക്കി ഗെയിം ഇറക്കാനും ചാൻസ് ഉണ്ട്. എനിവേ എന്താ ഞാൻ എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യം വന്നു ഞാൻ പറഞ്ഞു അത്ര തന്നെ. അപ്പം നിങ്ങളെന്താ അപ്പെക്സ് ലെജൻഡ്സ് കളിക്കുകയാണെങ്കിൽ, എസ്പെഷ്യലി എന്താ അപ്പെക്സ് ലെജൻഡ്സിൻ്റെ പി സി വേർഷൻ കളിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ കുറച്ച് ദിവസത്തേക്ക് ഗെയിം കളിക്കാതിരിക്കുക, അപ്പെക്സിൻ്റെ സൈഡിൽ നിന്ന് ഒരു ഒഫീഷ്യൽ റെസ്പോൺസ് കിട്ടുന്നവരെ കളിക്കാതിരിക്കുക, അവർ ഇതെല്ലാം ഫിക്സ് ചെയ്തു എന്ന് ഉറപ്പ് കിട്ടുന്നവരെ കളിക്കാതിരിക്കുക. കാരണം നിങ്ങളുടെ കൂടെ കളിക്കുന്ന പ്ലെയേഴ്സ് എങ്ങനത്തെ മെൻറ്റാലിറ്റി ഉള്ള പ്ലെയേഴ്സ് ആണെന്ന് അറിയത്തില്ല. ഓക്കെ, അവർ വിചാരിക്കുന്ന ഓ ഇവൻ നല്ലപോലെ കളിക്കുന്നുണ്ടല്ലോ അപ്പോൾ നമുക്ക് ഇവൻ്റെ പീസ് നൈസായിട്ടൊന്ന് നോക്കിയാലോ എന്നൊക്കെ പറഞ്ഞ് പണി തരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ നിങ്ങളുടെ അപ്പെക്സ് ലെജൻഡ്സിൻ്റെ അക്കൗണ്ടൊക്കെ ബാൻ ചെയ്ത് കളയാനൊക്കെ പറ്റും. അപ്പോൾ അതുകൊണ്ട് എന്താ ഒന്ന് സേഫ്റ്റി ആയിട്ട് ഒന്ന് ഒരു പ്രിക്കോഷൻ. ഓക്കെ, അപ്പം അത്ര ഉള്ളു ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. പിന്നെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലേക്ക് പൊത്തുക. ടാറ്റാ.